ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗോതമ്പ് മാവും പഴവും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്, വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണിക്കാം. ഇതിലേക്കായിട്ട് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന മാവ് ഗോതമ്പ് മാവ് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് നമുക്ക് ഇവിടെ കിട്ടും. ഇത് നമ്മൊന്ന് അടച്ച് 10 മിനിറ്റ് വെച്ചേക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കാം. നല്ല പഴുത്തതായാലാണ് നല്ല ടേസ്റ്റ്. അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും വീഴ്ത്തി ഇതൊന്ന് വഴറ്റിയെടുക്കുക. അല്പം കൂടെ നെയ്യ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 5 ഏലക്കയും കൂടെ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ നല്ല മെൽറ്റായിട്ട് നല്ല പഴമാണെങ്കിൽ നല്ല കുഴമ്പ് രൂപത്തിലായി കിട്ടും. അപ്പോഴേക്കും ഇതൊന്ന് മാറ്റി വേറൊരു പാത്രത്തിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും. വേണമെങ്കിൽ നമുക്ക് അത്രയും അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അഴിച്ചെടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇതുപോലെ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിക്കോളും. അതുപോലെ തവി അഴിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിരുന്നില്ലേ, അത് നമുക്ക് ഒരു ഉരുളയായിട്ട് എടുത്തിട്ട് ചെറിയൊരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി വളരെ തിന്നാക്കി പരത്തേണ്ട കാര്യമില്ല, കുറച്ചൊന്ന് കട്ടിയിലിങ്ങനെ പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ പകുതി ഭാഗത്ത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പഴമിശ്രിതം ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ മാത്രം, ഹാഫ് പോർഷനിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നേരെ നേരെ പകുതിയായിട്ട് മടക്കിയതിന് ശേഷം ഇതിൻ്റെ പുറത്ത് നെയ്യ് തടവി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം നല്ല ത്രികോണത്തിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ പരത്തിയെടുക്കുക. ഇങ്ങനെ നെയ്യ് തടവിയാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അതിനുശേഷം പാനിൽ അല്പം നെയ്യ് തടവിയതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ കൂടെ നെയ്യ് കുറച്ച് വീഴ്ത്തി കൊടുക്കുക. ഇനി മാത്രം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കണം. അതുപോലെ തിരിച്ചും മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടവും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ചപ്പാത്തിയും പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളും ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.